നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പൈങ്കുളം വാഴാലിപ്പാടത്തെ തകർന്ന ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം വിലയിരുത്താൻ മെട്രോമാൻ ഈ ശ്രീധരനെത്തി. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ കൂട്ടായ്മയുടെ ഭാഗമായി നടന്ന സന്ദർശനത്തിൽ വിനോദ് നമ്പ്യാർ, മോഹനൻ, രഘുനന്ദനൻ, സുബിൻ ചെറുതുരുത്തി, വാർഡ് മെമ്പർ PM മുസ്തഫ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. തുളച്ചയിലോട്ട് കമ്പി കയറ്റിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഇവിടെ കോൺക്രീറ്റിന്റെ കുറച്ച് തരാം. ഇതേമാതിരി കോൺക്രീറ്റ് അപ്പുറത്തുണ്ടായിരുന്ന പൊട്ടില്ല. പിന്നെ ഓവർഫ്ലോ ചെയ്ത് പോകുന്ന വെള്ളമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഈ ചെറിയ പൈപ്പ് കാരണം വെള്ളം ക്ലിയർ ആയിരുന്നില്ല. പിന്നെയാണ് ഈ 2015 പ്രളയം വന്നിട്ട് ആ സൈഡിൽ മണ്ണിടിച്ചിട്ട് ഈ സാധനം മൊത്തം പുഴ ആ സൈഡിലേക്ക് കൊണ്ട് കയറി ഒഴുകി. അപ്പോഴാണ് ഈ സാധനം ഇത് സ്ട്രെയിറ്റ് ആയിരുന്നു, ആ വളഞ്ഞേക്കണത് സ്ട്രെയിറ്റിൽ നിൽക്കുന്നതായിരുന്നു. അതായത് വെള്ളം അവിടെ മുകളിൽ വാറണ്ട കുത്തി കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം അവിടെ ആ മണലിൽ അങ്ങനെ അതാണ് പുഴയ്ക്ക് അവിടെ നിന്ന് തിരി കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡ് നിലവിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ഉള്ളാലും ഭാരതപ്പുഴയിലുള്ള എല്ലാ നിർമ്മിതികളും അതിൻ്റെ പ്രവർത്തന ലക്ഷ്യത്തിൽ എത്തണ്ടോയെന്ന് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഒരു ഉദ്ദേശം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 2018-19 വന്ന പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ തറങ്ങാലിയുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ തടയണ ഉരുക്ക് തടയണ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ ഒരു പുനരുജ്ജീവനം വരുന്നുണ്ട്. അപ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഏതൊക്കെ തരത്തിലാണ് അതിൽ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്, അത് എത്ര കണ്ട് പുഴയ്ക്കും അല്ലെങ്കിൽ അത് തുടർന്നും ഈ പദ്ധതിയുടെ പൂർണ്ണരൂപത്തിലുള്ള അവരതിൻ്റെ ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതിയാണോ വെച്ചിരിക്കുന്നത് എന്നുള്ള അതിനെക്കുറിച്ച് പഠിക്കുക, അറിയുക, ഇപ്പോൾ ഇവിടെ നടക്കുന്ന നിലവിലെ സ്ഥിതി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഉദ്ദേശം ഇന്നത്തെ ഇവിടെ വരുന്നതിൻ്റെ ഇത് കാണുന്നതിൻ്റെ ഉദ്ദേശം. കാരണം 2016 ഒരു യൂറോപ്യൻ മോഡൽ എന്ന രീതിയിലാണ് ഈ തടയണ ഇവിടെ വരുന്നത്. ഒരു ഉരുക്ക് തടയണ എന്ന രീതിയിൽ ഷീറ്റ് അടിച്ചിറക്കിയിരുന്നത് അത് ആദ്യം എനിക്ക് തോന്നുന്നു ഭാരതപ്പുഴയിൽ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകതരം തടയണയാണ് ശരിക്കും. അപ്പോൾ അതിൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങൾ അന്ന് വിഭാവനം ചെയ്ത് നിലനിൽക്കുന്നുണ്ടോ? പുതിയ പദ്ധതി പ്രകാരം വരുന്നത് വെറും കൺസ്ട്രക്ഷൻ്റെ ചെർ റിനോവേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഇപ്പോൾ കഴിഞ്ഞ പ്രളയത്തിൽ പാലക്കാട് ജില്ലയിൽ നമ്മുടെ മാന്നല്ലൂർ സ്റ്റേഷനോട് ചേർന്നുള്ള കുറേ പ്രദേശങ്ങളിൽ ഭൂമി ഈ പുഴ ഗതി മാറി ഒഴുകിയത് കൊണ്ട് ഭൂമി കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രധാന ഭിത്തി കിട്ടുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് DPR നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ള DPR കാണണം, നമുക്ക് പഠിക്കണം. അപ്പോൾ എത്ര ഏത് രീതിയിലാണ് അവിടെ ആ ഭിത്തി പ്ലാൻ ചെയ്തിരിക്കുന്നത്? കാരണം പുഴ ഗതി മാറി ഒഴുകിയത് കൊണ്ട് ഭാവിയിലും അത്തരത്തിൽ അതിശക്തമായ വർഷം ഉണ്ടാകുമ്പോൾ വീണ്ടും വെള്ളം അങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ കിട്ടുന്ന വാളിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ അതിനുശേഷം നിലവിലുള്ള 2 ഷട്ടറുകൾ അവിടെ വരുന്നു പറയുന്നു. അപ്പോൾ ആ ഷട്ടറുകൾ എങ്ങനെയാണ് വരുന്നത്? തീർച്ചയായിട്ടും വളരെയധികം കുടിവെള്ള പ്രാധാന്യമുള്ള കുറേ പദ്ധതികൾ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ ഈ നിലവിലെ തടയണകൾ ആ കുടിവെള്ള സ്രോതസ്സുകൾക്ക് സപ്പോർട്ട് കൊടുക്കണ്ടോ എന്നുള്ള പ്രധാനമാണ്. പക്ഷേ അതിൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കൂടുതൽ തടയണകൾ പുഴയിൽ വരുന്നത് പുഴയുടെ ഒരു സ്വാഭാവിക ഒഴുക്കിന് ദോഷവുമാണ്. അപ്പോൾ ഓരോ ഇപ്പോൾ കഴിഞ്ഞ 2019 മുല്ലക്കര രത്നാകരൻ അസംബ്ലി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം 2 കിലോമീറ്ററിലൊരു തടയണ എന്ന രീതിയിൽ ഭാരതപ്പുഴയെ ഭീകരമായിട്ട് കൺസ്ട്രക്ഷന് നിർമ്മാണത്തിന് വിധേയമാക്കിയിരുന്നു എന്നുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും തടയണകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒഴുകാനുള്ള പുഴയുടെ അവകാശത്തെ അവിടെ ഹനിക്കപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ നിലവിലെ തടയണകൾ നിലനിർത്തി അതിന് പൂർണ്ണ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കുമ്പോൾ പുതിയ തടയണകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നിലവിലെ തടയണകൾ അതിൻ്റെ ഒരു പ്രാപ്തിയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ആ തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുക എന്നുള്ളതാണ് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു DPR നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ തുടങ്ങി വെച്ച പദ്ധതികളിൽ എന്താണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പഠിക്കണം. ടെക്നിക്കലി അത് എത്ര കണ്ട് ഫീസിബിൾ ആണ്, ലോങ് ടേമിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് അതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പ്രവർത്തനത്തെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം, കാരണം കുടിവെള്ളം, കാർഷിക ആവശ്യങ്ങൾ ഇത് 2 ജനത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അപ്പോൾ കുടിവെള്ളത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും നമുക്ക് വെള്ളം കണ്ടെത്തിയേ തീരൂ. പക്ഷേ അത് പുഴയ്ക്കും സമീപ പ്രദേശത്തും നാശം വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വിഭാവനം ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും അത് പഠിക്കുന്നേ വേണം എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രീധരൻ സാർ ഇപ്പോൾ പോകുമ്പോൾ കൂടി അത് പറഞ്ഞത് എന്ത് പദ്ധതിയാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് നമ്മൾ വിശദമായി പഠിച്ച് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്കൽ ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഇൻപുട്സ് ആവശ്യമെങ്കിൽ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് സാർ പറഞ്ഞത്.